സ്വാമി ഈശ്വരനയ്യപ്പ. ഇപ്പോൾ മണ്ഡലകാലമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കൈവേലിയിലുള്ള ആൾക്കാരാണ്. കൈവേലി എന്ന് കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി ഭാഗത്ത് കൈവേലി എന്ന് പറയുന്ന പ്രദേശത്താണ്. അപ്പോൾ ഞങ്ങൾ മാലയിട്ട്, അപ്പോൾ ഞങ്ങൾ രാവിലെ 5:30 നടന്നിട്ട് 2 കിലോമീറ്ററോളം നടന്നിട്ട് ക്ഷേത്രത്തിൽ, ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് പുഴ, തിരൂർ പുഴയിൽ നിന്ന് കുളിച്ച് ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ വരുന്നത് നമ്മുടെ തിരൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ നാണുവട്ടൻ്റെ ഒരു ചായക്കടയുണ്ട്. ഇപ്പോൾ ഇതായി ചായക്കട ഞങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഒരു പഴയ ചായക്കടയാണ്, കരണ്ടൊന്നും ഇവിടെ ഇല്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കപ്പക്കറി, അതുപോലെ തന്നെ നെയ്പ്പത്തലി ചായ, നല്ല നമ്മളിപ്പോൾ ഒരു മുമ്പൊക്കെ പറയും നല്ല കയറ് പോലത്തെ ചായ, അതുപോലെയുള്ള ചായയാണ്. അതുപോലെ തന്നെ പത്തലിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. കപ്പക്കറിക്കായിക്കോട്ടെ, ഇതൊക്കെ ഇവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതാണ് മറ്റൊരു പ്രത്യേകത. അപ്പം നാണോട്ടനോട് നമുക്ക് ചോദിക്കാം. നാണോട്ടെ, നാട്ടം പറഞ്ഞു നോട്ടെ, ഇത് എത്ര കൊല്ലായി നിങ്ങൾ? 10 കൊല്ലം. ലാഭം മോഹിച്ചിട്ടൊന്നല്ല. വരുന്ന വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കും, അതുപോലെ തന്നെ മനസ്സിൽ നിന്നറിയാം അല്ലെ, മനസ്സിൽ നിന്നറിയാം വയറും നിന്നറിയാം, ഇതാണ് ഉദ്ദേശം അല്ലെ. അപ്പൊ എന്തായാലും മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് നമ്മള് പറയേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ചായക്ക് 5 രൂപ, കടിക്ക് 5 രൂപ, കറിക്ക് 5 രൂപ, 5 രൂപ മാത്രമാണ്. അത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ്. അപ്പം എല്ലാവരും വന്നിട്ട്, ഞങ്ങൾ പറയുന്നത് എല്ലാവരും വന്നിട്ട് ഇവിടുന്ന് ചായ കുടിക്കണം. അതുപോലെ തന്നെ ഇവിടെ 5 മണി മുതൽ, കാലത്ത് 5 മണി മുതൽ, പിന്നെ കാലത്ത് ഒരു 10-11 മണി വരെ ഉണ്ടാവും. പിന്നെ അദ്ദേഹം കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇവിടെ വന്ന് ചായ കുടിക്കുന്ന നമ്മുടെ അബ്ദുള്ളക്കുണ്ട്, കുട്ടിയാലിക്കുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഭയങ്കരമായ ഒരു മത സൗഹാർദ്ദം കൂടിയാണ്. അതും എടുത്തു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് പിന്നെ കുട്ടിയാലിക്കയോട് അബ്ദുള്ളക്കയോട് ചോദിക്കും. രാവിലെ വരൂല്ലേ? രാവിലെ വന്ന് പിന്നെ ഉണ്ടാവില്ല, 5 മണിക്ക് ശേഷം ഉണ്ടാവില്ല. ഇവിടുത്തെ കടീനെ പറ്റി എന്താ അറിയാനുള്ളത്? ചായ പറ്റി അതന്നെ. അബ്ദുള്ള, നമ്മൾ 10 വർഷമായി നാണോട്ടോട് തുടങ്ങിയിട്ട് ഇതുവരെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അടിപൊളി ഭക്ഷണങ്ങളാണ്, എല്ലാ സൗഹാർദ്ദ നിലയിലുള്ള പെരുമാറ്റങ്ങളാണ്. ഇവിടെ ഇതുവരെ ഒരു കച്ചറിയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഈ അമ്പലവും പരിസരമായിട്ട് അത്രയും ജനങ്ങൾ സഹകരിക്കുന്നതാണ്. ഭക്തന്മാരെല്ലാം വരും, എല്ലാവരും ഉള്ള സഹകരണ. നമ്മളും എല്ലാ ദിവസവും കാലത്ത് ഒരു 5:30, 4:30, 5:30 നമ്മൾ ഇവിടെ കായ കുടിക്കും പോകും. പിന്നെ നാട്ടിൽ അത്രയും നല്ല ഭക്ഷണ രുചികരം എല്ലാവരും. അപ്പോ സുധസ്വാമിക്ക് എന്താ പറയാറുള്ളത്? ഏതായാലും എല്ലാവരും സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിലെ കൂടി വരിക. എനിക്ക് പറയണത്, ഞാൻ കുറച്ച് ദിവസമായി കൈവോടിയിലുണ്ടാകാം. ഇവർ നാടിൻ്റെ വീടിയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കാണും. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒന്ന് ഇവിടുന്ന് ചായ കുടിക്കാണ്ട് പോകാൻ തോന്നില്ല. ഇപ്പം എൻ്റെ കൂടി അല്ലാതെ അവസ്ഥയിലാണുള്ളത്. അപ്പം രാജീവ് വെട്ടെ അമ്പലവിടെ തന്നെ അന്നും ഇന്നും എപ്പോഴുണ്ടാണ്? ഇപ്പം രാജീവ് വെട്ടന് എന്താ പറയുന്നത്? എനിക്കെന്താ പറയുന്നത്, എല്ലാ ദിവസവും നമ്മൾ കാലത്തൂടെ വരുന്ന ടേസ്റ്റുള്ള നാടോട്ടൻ്റെ കറി, കപ്പക്കറി, ചായ ഒക്കെ കുടിക്കുന്നു. അതന്നെ അത്ര നല്ല ചായയാണ്, നല്ല കടിയും.